നമസ്കാരം. പ്രധാനമന്ത്രിക്ക് ദക്ഷിണേന്ത്യയോട് പ്രത്യേക സ്നേഹമുണ്ടെന്നും അതുകൊണ്ടാണ് 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം സാഗർമാല പദ്ധതിയോടൊപ്പം തീരദേശ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായും വൻകിട തുറമുഖങ്ങളുടെ നവീകരണത്തിനായും വിവിധ പദ്ധതികൾ നരേന്ദ്രമോദി ആരംഭിച്ചതെന്നും അമിത്ഷാ. ഇതിൽ 76,000 കോടി രൂപയുടെ 108 പദ്ധതികൾ പൂർത്തീകരിച്ചപ്പോൾ 132,000 കോടി രൂപയുടെ 98 പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ തീരദേശ സംസ്ഥാനങ്ങൾക്കായി 200,000 കോടിയാണ് സാഗർമാലയുടെ കീഴിൽ നടപ്പിലാക്കുന്നത്. 61 കോടി രൂപ ചെലവിൽ തീരദേശ ജില്ലകളുടെ സമഗ്ര വികസനത്തിന് 7,737 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നീലവിപ്ലവത്തിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രവർത്തിക്കുന്നു. 2015 മുതൽ മത്സ്യബന്ധന അടിസ്ഥാന സൗകര്യ പദ്ധതി പ്രകാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിൽ 4,206 കോടി രൂപ അനുവദിച്ചു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായി തുറമുഖങ്ങളുടെയും മത്സ്യബന്ധനത്തിന്റെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 56 പദ്ധതികൾക്ക് 2,711 കോടി രൂപ അനുവദിച്ചു. 9 തീരദേശ സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 4 എണ്ണവും ദക്ഷിണ മേഖലാ കൗൺസിൽ അംഗങ്ങളാണ്. മൊത്തം 7,500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശങ്ങളിൽ 4,800 കിലോമീറ്റർ തീരപ്രദേശവും ഈ സംസ്ഥാനങ്ങൾക്ക് കീഴിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ 12 പ്രധാന തുറമുഖങ്ങളിൽ 7 പ്രധാന തുറമുഖങ്ങളും ഈ മേഖലയിലാണ്. ഇതോടെ ഇപ്പോൾ ഇന്ത്യയിലെ ആകെയുള്ള 3,461 മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ 1,763 മത്സ്യബന്ധ ഗ്രാമങ്ങളും ഈ മേഖലയിലാണ്. അതേസമയം കേരളത്തിലും താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് രാജ്യത്ത് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയെന്നും അമിത്ഷാ പറഞ്ഞു. BJP പട്ടികജാതി മോർച്ച സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ BJP പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ ദേശഭക്തി മതിയെന്നും കേരളത്തിൽ ബലിദാനം ചെയ്യാനുള്ള ധൈര്യം വേണമെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് കോൺഗ്രസ് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഭാവിയുള്ള പാർട്ടി BJP മാത്രമാണ്. അത് ഓർത്ത് വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. BJP സർക്കാർ പാവപ്പെട്ടവരുടെയും ദളിതരുടെയും സർക്കാരാണെന്ന് അധികാരമേറ്റപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കോടിക്കണക്കിന് ദളിത് വിഭാഗക്കാർക്ക് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പട്ടിക വിഭാഗങ്ങൾക്ക് ഇത്രയും പരിഗണന ലഭിച്ചിട്ടില്ല. മന്ത്രിസഭയിലടക്കം നിരവധി പട്ടിക വിഭാഗക്കാരെ നരേന്ദ്രമോദി ഉൾപ്പെടുത്തി. BJP സർക്കാരാണ് പട്ടികജാതിക്കാരനായ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത്. രണ്ടാമത് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിലല്ലാതെ രാജ്യത്തിന്റെ വികസനം നടക്കില്ലെന്ന് നരേന്ദ്രമോദി വിശ്വസിക്കുന്നതായി അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അധികാരത്തിലിരുന്നപ്പോൾ പട്ടികജാതിക്കാരെ വോട്ടിനായി ഉപയോഗിച്ചു. പട്ടികജാതിക്കാർക്കായി അവർ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ ഭരണം മാറിയപ്പോഴാണ് അംബേദ്കറിന് ഭരണരത്നം കിട്ടിയത്. 10 കോടി ജനങ്ങൾക്ക് മുദ്രാ ലോൺ കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ കൂടുതലും മാറ്റിവെച്ചത് പട്ടികജാതിക്കാർക്കാണ്. മോദി സർക്കാർ രാഷ്ട്രത്തെ സുരക്ഷിതമാക്കി. മോദി സർക്കാരാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാന് മറുപടി നൽകിയത്. ആത്മനിർഭാരതിലൂടെ ഉൽപാദന രംഗത്ത് 1-ാം സ്ഥാനത്തേക്ക് രാജ്യത്തെ നയിക്കുകയാണ്. മോദിയുടെ ജൈത്രയാത്രയിൽ കേരളവും ഭാഗമാകണമെന്നും അമിത്ഷാ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.